ഹായ് ഹലോ നമസ്കാരം, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കിച്ചൺ ടിപ്സും അതുപോലെ ബാത്റൂം ആവട്ടെ, കിച്ചൺ സിങ്ക് ആവട്ടെ, ടോയ്ലറ്റ് ആവട്ടെ, ഇതെല്ലാം നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പ് കൂടി കാണിക്കുന്നുണ്ട്. ഒട്ടും ചെലവില്ലാത്ത ആ ടിപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ എന്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഇതുപോലുള്ള ഗ്ലാസ്സുകളിലൊക്കെ ജ്യൂസോ പാലോ അല്ലെ വെള്ളമോ ഒക്കെ എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് പകർത്താൻ നിൽക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ സ്പില്ലായിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകും. ഇതുപോലെ ഒലിച്ചിട്ടൊക്കെ പോകും, അങ്ങനെ പുറത്തൊന്നും പോയി വൃത്തികേടാകാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് മറ്റൊരു പാത്രത്തിലേക്കോ ഗ്ലാസ്സിലേക്കോ പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. ഇപ്പോൾ പച്ചവെള്ളം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ജ്യൂസോ അല്ലെങ്കിൽ മധുരമിട്ട പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടേബിളിലൊക്കെ ആയിട്ട് വൃത്തികേടാവും ഇല്ലേ. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഞാൻ എന്താ ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഈ ഒരു ഗ്ലാസ്സിലേക്കാണ് കേട്ടോ ഞാൻ പകർത്താൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ പകർത്തി വരുമ്പോൾ താഴേക്കൊക്കെ വെള്ളം വീഴും, അതിന് പകരമായിട്ട് നമ്മൾ ഈസി ആയിട്ട് ജ്യൂസൊക്കെ ഇതുപോലെ പകർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ സ്പൂണിന്റെ ഈ ഒരു ഭാഗം ഈ ഒരു അറ്റത്ത് വരുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു നടുഭാഗത്തായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഇതാ വേറെ താഴെയൊന്നും പോകാതെ ഈ ഒരു രീതിയിൽ നമുക്ക് ജ്യൂസ് ആയാലും പാലായാലും ചായ ആയാലും നമുക്ക് പകർത്തി ഒഴിക്കാനായിട്ട് കഴിയും. അപ്പം ഈ ഒരു മെത്തേഡ് അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇതുപോലുള്ള ചിപ്സുകളുടെ അല്ലെങ്കിൽ സ്നാക്സുകളുടെ ഒക്കെ പാക്കറ്റ് അത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിച്ചു വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മളെപ്പോഴും ഇത് ടൈ ചെയ്ത് വെക്കാനായിട്ട് റബ്ബർ ബാൻഡൊക്കെ തേടി നടക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ റബ്ബർ ബാൻഡൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് സീൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ കവർ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്, പുറത്തേക്കായിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുന്നുണ്ട്. എയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കളയാം. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചുരുട്ടി കൊടുത്തതിന് ശേഷം ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഈ രണ്ട് ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടൈറ്റായിട്ട് തന്നെ അങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ടോ നമ്മളത് വേറെ പിരിച്ചു കൂട്ടി വേറെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക, നൂലിട്ട് കെട്ടിയൊക്കെ ഒന്നും ആവശ്യമില്ല. വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കേണ്ട. കണ്ടോ അതാ ഇതുപോലെ സീലായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ എയറൊന്നും കയറാതെ തണുത്തൊന്നും പോവാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് കഴിയും. നല്ല ഭംഗിയുള്ള പാക്കറ്റായിട്ട് കിട്ടിയില്ലേ. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടതിന് ശേഷം മാവ് ബാക്കി വരാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ബാക്കി വന്ന് നമ്മൾ അത് എടുത്ത് വെച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോൾ അത് പുളിച്ചു പോവാറുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് നമ്മൾ ആദ്യത്തത് എങ്ങനെയാണോ യൂസ് ചെയ്തത് അതുപോലെ തന്നെ മാവ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ആയാലും ഒന്നോ രണ്ടോ ഇട്ട് കൊടുത്താലും മതിയാകും. ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പുളിച്ചു പോകാതെ തന്നെ നമുക്ക് ആ ഒരു ആദ്യത്തെ മാവ് എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്ത് അതുപോലെ ഫ്രഷായും സോഫ്റ്റായും ഫ്ലഫി ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി അതല്ല ക്രിസ്പി ദോശയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, നമ്മുടെയൊക്കെ വീടുകളിൽ ബാത്റൂം ആവട്ടെ, കിച്ചൺ സിങ്ക് ആവട്ടെ, ടോയ്ലറ്റിൻ്റെ ഉള്ളിലാവട്ടെ, നമുക്ക് വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ക്ലീനാക്കി എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അടുക്കളയിൽ നമ്മൾ
വേസ്റ്റ് ആക്കി കളയുന്ന ഈ ഒരു വെള്ളം മാത്രം മതി നമ്മുടെ ബാത്റൂമും സിങ്കും ഒക്കെ നല്ലപോലെ വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരി കഴുകിയ വെള്ളമാണ്. അരിയുടെ വെള്ളം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഉള്ളത് നമ്മളിതുപോലെ എടുത്തു വയ്ക്കുക. അതൊരു ഗ്ലാസ്സാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 teaspoon കണക്കിന് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇപ്പോൾ ബേക്കിംഗ് സോഡ നമുക്കറിയാം എന്ത് ദുർഗന്ധം ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റി നല്ല ക്ലീനാക്കി കിട്ടാനായിട്ട് ബേക്കിംഗ് സോഡ സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എസെൻഷ്യൽ ഓയിലാണ്. എസെൻഷ്യൽ ഓയിൽ കയ്യിലില്ലാത്തവർ വിഷമിക്കേണ്ട. പുൽത്തൈലില്ലേ, പുൽത്തൈലുമാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു 3-4 drops നല്ല സ്മെല്ലുള്ള പുൽത്തൈല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 drops ഒഴിച്ചാൽ മതിയാവും. അപ്പം ഞാനിവിടെ എസെൻഷ്യൽ ഓയിൽ ഒരു 2 tulips ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുതന്നെ ധാരാളമാണ്. ഇനി ഇത് രണ്ടും കയ്യിലില്ല എന്നുള്ളവർ കംഫർട്ടില്ലേ, കംഫർട്ട് 1-2 tablespoons ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനതപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ടോയ്ലറ്റിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സൊല്യൂഷൻ ഓവർ നൈറ്റ് രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് ടോയ്ലറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക. പിറ്റേ ദിവസം ഫ്ലഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ബ്രഷോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഉരച്ച് കഴുകേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അത് വെളുത്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതാ തയ്യാറാക്കിയ ആ ഒരു സൊല്യൂഷൻ ഞാൻ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ആകുമ്പോഴേക്കും നമുക്കത് നോക്കാം. അതുപോലെ ഞാൻ വാഷ് ബേസിനും ഒക്കെ എല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ തന്നെ അത് മൊത്തത്തിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ വിൻഡോ ഗ്ലാസ്സുകളിൽ ഇതിലെല്ലാം നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാത്റൂം വാൾസിലും പിന്നെ ടൈൽസിലും അതിൻ്റെ ഇടയിലുള്ള ആ ഒരു അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പഴയ സ്ക്രബ്ബർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ അധികം ബലമൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് അതൊന്ന് ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. മറ്റുള്ള എന്ത് സൊല്യൂഷനേക്കാളും വളരെയധികം എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇത്. ഇതിന് വേണ്ടിയിട്ട് പുറത്ത് കാശൊക്കെ കൊടുത്ത് നമ്മൾ ലിക്വിഡൊന്നും വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പോലെ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ കഴിയും. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.